നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ലിസണേഴ്സുമായിട്ടുള്ള മീറ്റപ്പ്. സത്യം പറഞ്ഞാല് നമ്മള് ഈ റേഡിയോ ആണോ എന്ന് ചോദിക്കുമല്ലോ, നമ്മള് പറഞ്ഞോണ്ടിരിക്കും, ആരും ഇങ്ങോട്ട് പറയാൻ നമ്മള് കേൾക്കാറില്ല. പക്ഷെ അന്നേ ദിവസം നമ്മളോട് ആൾക്കാർ സംസാരിച്ച ദിവസമായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി, കാരണം അവരുടെ ഒരു ദിവസത്തിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പം അന്ന് കുറെ ആൾക്കാർ പറഞ്ഞു, ഇപ്പൊ രാവിലെ ഞാൻ എന്റെ ഷോ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 7 to 11 ആണ് മോർണിംഗ് നമ്പർ 1 എന്ന ഷോ. ചിന്ന ചിന്നിച്ച ഷോ കേൾക്കുന്നതുകൊണ്ട് ഇപ്പൊ പത്രമൊന്നും വായിക്കാറില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്, അപ്പൊ ഞങ്ങളും ഇനി പത്രം വായിക്കാം. അങ്ങനെ പറഞ്ഞവരുണ്ട്. അമ്മമാര് നമുക്ക് ഒരിക്കലും ഒരു ഒരു ഓഡിയൻസ് ഏജ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റൂല, കാരണം പല പ്രായക്കാരും നമ്മളെ കേൾക്കുന്നുണ്ട്. അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ നമ്മുടെ പ്രായക്കാരുണ്ട് എല്ലാരും. സോ എല്ലാരും നമ്മളെ ഒരുപോലെ സ്നേഹിക്കുന്നു, മതിക്കുന്നു. ഒരു സ്കൂളിലൊക്കെ പോയിട്ട് നമ്മുടെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അവരുടെ മുഖം ഇങ്ങനെ ലൈറ്റ് ഒരുമിച്ച് ആ ക്ലാസ് റൂമിങ്ങനെ ആ സൗണ്ട് ഉണ്ടാകും. അതൊക്കെ ഈ പ്രൊഫഷന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ആൻഡ് ആർജെ ആയിട്ട് മാത്രം കയറി, പക്ഷെ ഇന്ന് ഞങ്ങൾ ആർജെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളാണ്. അത് ഈ 9 വർഷത്തെ ഡിഫറൻസ് നമുക്ക് കാണാനുണ്ട്, കരിയർ വൈസിലും ലൈഫിലും ആ ഹാപ്പിനെസ് ലെവലിലും ചെയ്യുന്ന പല പല കാര്യങ്ങളും. നമുക്ക് ഇറങ്ങി നിന്ന്, പണ്ടത്തെ റേഡിയോ അല്ല ഇപ്പോഴത്തെ റേഡിയോ, കുറച്ചുകൂടെ ജനങ്ങൾക്കിടയിലുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. മറ്റൊരു പ്രൊഫഷനിലായിരുന്നെങ്കിൽ ചെറിയൊന്നും ചെയ്യാൻ, ഇപ്പൊ ഞാനിപ്പൊ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു, എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നു, എന്റെ ഫാമിലി ആൾക്കാർ. അഞ്ജലി ചേച്ചിയുടെ ഈ ഒരു തിരുവനന്തപുരം ശൈലിയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ രജിസ്റ്റർ ആയിട്ടുള്ളത്. അതിലൊക്കെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സാധാരണ ഉള്ളത് ഈ ഒരു ഭാഷയെ കളിയാക്കുന്നതാണ്, കളിയാക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അഞ്ജലി ചേച്ചിയുടെ സൗണ്ട് ഇങ്ങനെ ഈ ഒരു തിരുവനന്തപുരം ശൈലിയിൽ തന്നെ വന്നതിന് ശേഷം ഒരു കളിയാക്കലുകൾക്കും കുറച്ച് കുറവ് വന്നു. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി പറയുന്ന സമയത്ത് എന്തിന് എന്നൊക്കെ ചോദിക്കുമല്ലേ, പറയുമ്പോഴത്തേക്കും ആ നീ വിഷമിക്കുന്നതിന് വേണ്ട, അവിടുത്തെ ആർജി അങ്ങനെയല്ലേ സംസാരിക്കുന്നത് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. അപ്പൊ അതിലൊരുപാട് സന്തോഷമില്ലേ? തീർച്ചയായിട്ടും 8 വർഷത്തെ ആർജി ജീവിതം നമ്മളിങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടും വിചാരിച്ചല്ല തുടങ്ങിയത്. വീഡിയോസ് കാണുന്നു, അതിന് നല്ല റെസ്പോൺസ് വരുന്നു, വാട്സപ്പിലെല്ലാം ഫോർവേഡ് ചെയ്യുന്നു, ഓക്കെ ഇന്ന് നിങ്ങൾ കണ്ടു നാളെയും നിങ്ങൾ എന്നെ കാണണം എന്നുള്ള അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നീട് പെട്ടെന്ന് ദിവസം മോളിൽ ചെന്നപ്പം ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ അയ്യോ അപ്പൊ പക്ഷെ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്നെ കാണുമ്പോ തമ്മിപ്പാപ്പയുടെ ബർത്ത്ഡേ സുഖമായിരിക്കുന്നു. അപ്പൊ ആ ഒരു ആ സ്നേഹമുണ്ടല്ലോ. അത് മാത്രല്ല, ഇപ്പം ഇപ്പൊ ചാരിറ്റി വീഡിയോസ് ചെയ്തിട്ടാണെങ്കിലും കുറെ പേര് രക്തബന്ധങ്ങൾ നമുക്ക് എന്തും കാണും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധങ്ങളും കടന്ന് എനിക്ക് അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന ഒരുപാട് പേരെ കിട്ടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.